ഹലോ, ഞാൻ വന്നിരിക്കുന്നത് സർവൈവൽ സീരീസ് തുടങ്ങാനായിട്ടാണ്. അപ്പം നമുക്ക് നേരെ പേരെടുക്കാം. ഗോസ്റ്റ് ലെറ്റ്സ് പ്ലേ ആണ് നമ്മൾ തുടങ്ങുന്നത്. ഗൈസ്, എൻ്റെ പേര് ഗോസ്റ്റൻ സുധി, എൻ്റെ പേര് സുധി, അങ്ങനെ അറിയുന്നുണ്ടല്ല. അപ്പം ഗൈസ്, നമ്മൾ ഒരു സർവൈവൽ സീരീസ് അങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. കുറേ കാലം വിചാരിക്കുന്നു ഒരു സർവൈവൽ. അപ്പോൾ നമുക്ക് സീഡൊക്കെ പിക്ക് ചെയ്യണം, അല്ലാണ്ട് പ്രശ്നം. നമുക്ക് സീഡ് പിക്ക് ചെയ്യാം. എനിക്ക് കോസ്റ്റൽ വില്ലേജ് ആണ് ഗൈസ് എടുക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോണെന്നു വെച്ചാൽ വില്ലേജിലായിരിക്കും, അല്ലാണ്ട് വേറെ ഏതും കാട്ടിലൊന്നും പോകത്തില്ല. സീഡ് അടിച്ചിട്ടില്ല, പ്രശ്നമില്ല. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ഷെയർ ചെയ്യാം. എൻ്റെ ഒരു ഡ്രീമുണ്ട്, എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി തരണം. നിങ്ങൾ ചാനൽ എടുത്ത് നേക്കണം കൊണ്ട് എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ്, അതാണ് ഡ്രീം. ഗൈസ്, നമുക്ക് ഡ്രീം വില്ലേജ് ഇല്ലാലോടെ പറ്റിച്ചാ ഡേ. ഇപ്പം എന്നെ പറ്റിച്ചെന്ന് ചോദിച്ച് ഞാൻ ഒരു പൂവൊക്കെ എടുത്ത് നടക്കുമ്പോഴാണ് വിദൂരതയിൽ ഒരു സാധനം കാണുന്നത്. അതാണ് നമ്മുടെ വില്ലേജ്. ഞാൻ ഗൈസ് നമ്മുടെ മൊജാങ് പറ്റിച്ച് പണ്ടാരടക്കി. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റ് തുടങ്ങുന്ന എല്ലാവരും ഏത് ദൈവമാണെങ്കിലും, മൈൻക്രാഫ്റ്റ് ഏത് ദൈവമാണ്, ബിക്കോ എക്സാമ്പിൾ മുറിക്കാണ്ട് ഒരു പണിയും ചെയ്യാൻ പാടില്ല, അല്ല ഒരു ടൂള് പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പറ്റും, കുറച്ച് വുഡ് മുറിക്കാണ്ട് എല്ലാ മൈൻക്രാഫ്റ്റ് പേർ ഒരു വുഡെങ്കിലും മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വട്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏയ് അണ്ണാ സുഖാണോ? അമോനെ, ഓക്കെ അമോനെ എന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ പരിപാടി എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഏത് ബിഗിനേഴ്സ് ആണെങ്കിലും ഞാൻ പറയുന്നത്, ഓക്കെ ഫസ്റ്റ് നമ്മൾ മരം മുറിക്കുക. മരം മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ. അയ്യാ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ പ്ലാങ്ക്സ് വേണം. പ്ലാങ്ക്സ് വേണമെങ്കിൽ വുഡ് വേണം. വുഡ് വേണമെങ്കിൽ ഒന്ന് മരം മുറിക്കണം. തലയിൽ എന്നിട്ട് നമ്മുടെ സ്റ്റിക്ക് ഉണ്ടാക്കുക. സ്റ്റിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതും അതിനും പ്ലാങ്ക് വേണം, അറിയാമല്ലോ. അപ്പോൾ അത് സ്ഥലത്തൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ സ്റ്റൂളുണ്ടാക്കണം. ആ ഫസ്റ്റ് തന്നെ നമ്മൾ ആകെ ഒരു വിക്കേക്സ് മാത്രം ഉണ്ടാക്കി, അത് വേറെ 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 ആക്സൊക്കെ ഉടനെ അതിനൊന്നും പവർ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആരും കാണാതെ ഒരു സ്ഥലത്ത് പോകാം. ആരും ഒരു കേവ് കണ്ടുപിടിക്കുക. കേവല്ല, ആ കേവ് തന്നെ, കേവ് കണ്ടുപിടിക്കുക, അല്ല സ്റ്റോൺ കണ്ടുപിടിക്കുക. ഓക്കെ, എൻ്റെ മുമ്പ് തന്നെ കുറേ ഇവരെയൊക്കെ സ്റ്റോണൊക്കെ കാണാം. ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ട്, ഇവിടെ ചെറിയൊരു സെറ്റപ്പാണ്. ഓക്കെ, കേവ് എന്നല്ല, ഒരു ചെറിയൊരു സ്ഥലം, ഒരു കുഴി, അതന്നെ. അവിടുന്ന് കുറച്ച് വുഡ് അല്ല കൂടല്ല സോറി കൊബിൾ സ്റ്റോൺ പൊട്ടിക്കുക. എന്നിട്ട് ക്രാഫ്റ്റിൻ്റെ വീണ്ടും തറയിലേക്ക്, എന്നിട്ട് സ്റ്റോൺ പിക്കേക്സ് ആക്സ് ഉണ്ടാക്കുക. എന്നിട്ട് അതിന് സ്റ്റോൺ പിക്കേക്സ് കൊണ്ട് പൊട്ടിക്കുന്നുണ്ടോ? വൈ നമ്മുടെ വുഡൻ പിക്കേക്സ് കൊണ്ടിട്ടുമ്പോൾ ഇങ്ങനെയാണ്, സ്റ്റോൺ പിക്കേക്സ് കൊണ്ട് പൊട്ടിക്കും, പട്ടപ്പാട്ടി എന്ന് പൊട്ടും. അതാണ് അങ്ങനെ കുറേ ഡയമണ്ട് നെത്തറിയിട്ട് അങ്ങനത്തെ കുറേ സംഭവം വാങ്ങണം. അങ്ങനത്തെ കുറേ സംഭവമൊക്കെ നമുക്ക് വരാൻ കിടക്കുകയാണ്. അതിനെ കൊണ്ടെല്ലാം പൊട്ടിക്കുമ്പം അതിനേക്കാണ് ഫാസ്റ്റ് ആയിരിക്കും. പൊട്ടുന്ന ബോക്സൊക്കെ നെതറേറ്റ് തന്നെ പറയണ്ട, അതിൽ എൻജാൻഡി ബുക്സ് കൂടി ഇട്ടാൽ ട്രറ് തന്നെ പൊട്ടിക്കുകയാണ്. സുഖാണ്, ഇതൊക്കെ പൊട്ടിച്ചിത്ര മതി. ഞാൻ ചെയ്ത് നമ്മൾ നേരെ പോവുക, ക്രാഫ്റ്റിംഗ് ടേബിൾ പോവുക. രണ്ട് ഫർണേഴ്സ് ഉണ്ടാക്കാം, രണ്ടെണ്ണം വേണം. എൻ്റെ ഒരു ഇതിന് രണ്ടെണ്ണം, പിന്നെ ഒരു ശവലും ഉണ്ടാക്കിയേക്കാം, ഇത്ര മതി. പിന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ച് കയ്യിലങ്ങ് എടുക്കുക. അതിനുശേഷം ഏതെങ്കിലും വില്ലേജറിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കേണ്ടതൊക്കെ മോഷ്ടിക്കുക. ഞാൻ മോഷ്ടിച്ചിട്ട് വരാം ഗൈസ്. എല്ലാം ഇവിടെ ഉള്ള എല്ലാ തൂവെല്ലാം തൂത്തുവാരി ഒരു വില്ലേജേഴ്സിനൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് വരാം.
കണ്ടല്ലോ, ഇത്രയാണ് ഞാൻ ചെയ്തത് എൻ്റെ വേൾഡിൽ. ഓക്കെ, നമ്മൾ ഇവിടെ കുറേ ടേബിൾസ് കട്ടു, അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ചെയ്തു, കുറച്ച് ഫുഡൊക്കെ ചെയ്തു. ഇനി നമുക്ക് കുറച്ചൊരു കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ടർ ബേസ് തുടങ്ങിയേക്കണം. മൂന്നാല് കുറച്ച് ദിവസം നമ്മൾ വില്ലേജേഴ്സിൻ്റെ കൂടെ ആയിരിക്കും. ഓക്കെ, വില്ലേജേഴ്സിൻ്റെ കൂടെ വെച്ചാൽ നമ്മൾ ഞാൻ ശേഷമായിരിക്കും അടുത്ത എപ്പിസോഡ്. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ പോവുക. നമ്മൾ ഈ വില്ലേജിൻ്റെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടർ ബേസാണ് എടുക്കുന്നത്. നമ്മുടെ ഈ ബ്രൂയിങ് സ്റ്റാൻഡൊക്കെ ഉള്ള ഈ സ്ഥലം, ഇനി ഇത് നമ്മളിതാണ് ഗൈസ്. ഇവിടെ ഓരോരുത്തർ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരേയൊക്കെ ഒരേ കയ്യെ ബ്രൂയിങ് സ്റ്റാൻഡ്, ഈ ബ്രൂയിങ് സ്റ്റാൻഡിൻ്റെ പണിയെടുക്കുന്ന പോലെല്ലാം. ഇനി കുറച്ചിട്ടേ, ഇനി ഇവിടെയാണ് മക്കളെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വന്ന് ജോലി എടുത്തിട്ടോ. ഇത് ഇപ്പം നമുക്ക് നമ്മളെ ബേസ് പണി തുടങ്ങാം. ഇത് നമ്മൾ വില്ലേജേഴ്സിൻ്റെ വീട്ടിൽ തന്നെ ഒരു ബേസാക്കി എടുക്കുകയാണ് ഗൈസ്. ഇത് സ്റ്റാർട്ടഡ് ബേസ് ആയിരിക്കും. ഓക്കെ, പിന്നെ മെഗാ ബേസും അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ വരും. അപ്പം നമുക്ക് ബേസാക്കി എടുക്കാം ഇത്. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റിൽ നിന്ന് കുറച്ച് എന്താ പറയുക, നമ്മൾ മൈൻക്രാഫ്റ്റ് ഇപ്പോൾ ചെറുതായിട്ട് ഓപ്പൺ ആവാണ്ടുണ്ട്. എന്തോ കാരണം കൊണ്ടാണ് സ്റ്റോറേജ് ഇല്ല എന്നുണ്ട്, ഇതുപോലെ ആക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പാണ്. അപ്പോൾ നാളെ ഒരു വീഡിയോ, ഒരു സെക്കൻഡ് എപ്പിസോഡാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.